ആലുവയിൽ കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ കുടുംബത്തെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന പരാതി. വീട് വാടകയ്ക്കെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് മുനീർ എന്നയാൾ പണം വാങ്ങി പറ്റിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഹിന്ദി അറിയുന്ന ആളെന്ന നിലയിലാണ് പ്രാദേശിക നേതാവായ മുനീറുമായി ബന്ധപ്പെട്ടതെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. बाकी 50,000 ऐसा है, 50,000 एक है, 20,000 एक. हाँ, वो दिन में मेरे को हिंदी मालूम कर, वो हिंदी और मलयालम से ट्रांसलेट के लिए मुनीर था, मेरे को मलयालम नहीं आता है, तो वो टाइम में अच्छा से हिंदी बात कर करके वो मेरा फ्रेंड जैसा हो गया. फिर बोला कि वो पैसा थोड़ा मेरे साथ दे दो, मैं तुमको बाद में रिटर्न देगा, तो वो मैं दिया. फिर वो रिटर्न मांगने के टाइम वो मेरे को झूठ झूठ बोलने लगा, ऐसा कचरा कचरा बोलने लगा, इसके लिए मेरे को ऐसा बोलना पड़ा. കുടുംബത്തിന് നൽകാൻ ഏൽപ്പിച്ച 20,000 രൂപ ഇയാൾ കൈമാറിയില്ലെന്ന് അൻവർ സാദത്ത് എം എൽ എയും പറഞ്ഞു. കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ തുടക്കം മുതലേ രംഗത്തുണ്ടായിരുന്നയാളാണ് മുനീർ. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹസീനയുടെ ഭർത്താവാണ്. താനും ഭർത്താവും പണം കൈപ്പറ്റിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഹസീന മുനീർ 24നോട് പറഞ്ഞു. എനിക്കറിയില്ല, ഞങ്ങൾ കടം വാങ്ങിട്ടില്ല, ഒന്നുമില്ല, ഇതെന്താ ആരോപണം എന്ന് നമുക്കൊന്നും അറിയില്ല. ആണോ അവര് പറയുന്ന 120,000 രൂപ വാങ്ങി? ആണോ നമ്മളങ്ങനെ മേടിച്ചിട്ടില്ല അവരുടെ മേടിച്ചിട്ടില്ല. ഭർത്താവ് മേടിച്ചിട്ടില്ല. വാർത്ത പുറത്തുവന്നതോടെ മുനീർ കുട്ടിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ചു. സാമ്പത്തിക ഇടപാട് വ്യക്തിപരമാണെന്ന് മാധ്യമങ്ങളോട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചതിന് ശബ്ദരേഖയും പുറത്തുവന്നു. ചട്ടാ ബോലാ പൈസ ആജ് മിലേഗാ തോ മൈ യേ ബോൽ സക്താ ഹൈ ന്യൂസ് വാലകോ കി ആജ് പൈസ മിലേഗാ. പണം തിരികെ നൽകി തടിയുരാനാണ് മുനീറിന്റെ ഇപ്പോഴത്തെ ശ്രമം. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ ആലുവയിലെ കുട്ടിയുടെ കുടുംബത്തെ കബളിപ്പിച്ചു എന്നാണ് വാർത്ത. അതിൽ തന്നെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മുനീർ എന്ന് പറയുന്ന ആളുടെ ഫോൺ ശബ്ദരേഖ കൂടി പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ ചില സാമ്പത്തിക ഇടപാടുകളുണ്ട്, അത് തന്നെയല്ലേ എന്ന് പറയണ്ടേ എന്നാണ് ചോദ്യം. എന്താണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ? പ്രജന പരാതി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ഒരു സുഹൃത്ത് മുഖേന 50,000 രൂപ നൽകാനുണ്ടായിരുന്ന ബാക്കി പൈസയുടെ 50,000 രൂപ ഈ കുടുംബത്തിൽ നിലവിൽ എത്തിച്ച് നൽകിയിട്ടുണ്ട് മുനീർ. ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉൾപ്പെടെ മുനീർ തള്ളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം താൻ അത്തരത്തിൽ പണം വാങ്ങിയിട്ടില്ല എന്നുള്ളതായിരുന്നു മുനീറിൻ്റെ ആരോപണം. പിന്നാലെ മുനീർ ഈ കുടുംബത്തെ വിളിച്ചിരുന്നു, പിതാവിനെ വിളിച്ചിരുന്നു. പിതാവിനോട് പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് എന്തിനാണ് മാധ്യമങ്ങളോട് പറയുന്നത് എന്നായിരുന്നു ആരോപണം. ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ഓഗസ്റ്റ് 5-ാം തീയതി മുതൽ ഈ കുട്ടിയുടെ പിതാവിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിരുന്നത് മുനീറാണ്. മുനീർ തങ്ങളോടൊപ്പം എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത പശ്ചാത്തലത്തിലാണ് പൈസയ്ക്ക് വേണ്ടി മുനീറിന് ATM കാർഡ് നൽകിയത്. ആ 6 ദിവസത്തിനിടയിൽ 120,000 രൂപ മുനീർ തങ്ങളുടെ ATM നിന്ന് പിൻവലിച്ചു. പക്ഷേ ആ അതിൽ നിന്ന് 1 രൂപ പോലും തങ്ങൾക്ക് ലഭിച്ചില്ല. ഇത് ചോദിച്ചിരുന്നു, എന്നാൽ പിന്നീട് പണം തരാമെന്ന് പറഞ്ഞ് നിരവധി തവണ പറ്റിച്ചു. തുടർന്നാണ് MLA ഈ വിഷയത്തിൽ ഇടപെടുത്തുന്നത്. അങ്ങനെ ആ പരാതി പോലീസിലേക്ക് എത്തുമെന്ന ഘട്ടത്തിൽ ആദ്യം 70,000 രൂപ മുനീർ നൽകി, ആ ബാക്കി 50,000 രൂപ നവംബറിൽ നൽകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ആ പണം നൽകിയില്ല. തുടർന്നാണ് താൻ മാധ്യമങ്ങളെ സമീപിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണ് നിലവിൽ ഈ പ്രശ്നത്തിന് പരിഹാരമായിക്കൊണ്ട് മുനീർ നിലവിൽ അല്പസമയം മുമ്പ് ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ സുഹൃത്ത് മുഖേന ഈ പണം 50,000 രൂപ കൈമാറിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നുമില്ല എന്ന് ആ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. പണം തിരികെ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും വ്യക്തമാക്കുന്നു. വലിയൊരു നാണക്കേട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. കാരണം അൻവർ സാദത്ത് MLA നേതൃത്വത്തിലാണ് ഈ കുടുംബത്തെ. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.